ഹായ് നമസ്കാരം, ദിസ് ഇസ് ലേൺ വിത്ത് റനീബ് യൂട്യൂബ് ചാനൽ. ഒരു പുതിയ വിഷയമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. നമ്മളെപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ ആ കാണുന്ന വ്യക്തിയെക്കാളും ഇത്രയും മുകളിലെത്തേണ്ട ആളായിരുന്നു എന്ന്, അല്ലെങ്കിൽ ആ വ്യക്തി എൻ്റെ അത്രയൊന്നും ലെവലുണ്ടായിരുന്നില്ല മുൻപ്, അയാളിപ്പോൾ എത്തിയിരിക്കുന്ന ലെവൽ കാണുമ്പോൾ എനിക്ക് എന്നെക്കാൾ അത്രയും മുകളിലെത്തിയിരിക്കുന്നു, ഞാൻ അയാളെക്കാളും കഴിവുള്ള ആളാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മിനിറ്റ് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പറ്റിയിട്ടാണ്. നമ്മുടെ മനസ്സും അയാളുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയിട്ടാണ്, ആ ഒരു അന്തരത്തെ പറ്റിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ മനസ്സെന്ന് പറയുന്ന സംഭവമാണ് എല്ലാവർക്കും വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത്, എല്ലാവരെയും മാറി മാറി ചിന്തിപ്പിക്കുന്നത്, എല്ലാവരെയും ഉന്നതിയിലെത്തിക്കുന്നതും എല്ലാവരെയും അധോഗതിയിലെത്തിക്കുന്നതും. അപ്പോൾ എന്താണ് മനസ്സ് എന്നുള്ള കാര്യം വളരെ ചുരുക്കി ആവശ്യമുള്ളത് മാത്രം, ഇന്നിപ്പോൾ ഒരുപാട് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് മനസ്സെന്താണ്, മനസ്സ് എവിടെയാണ്, മനസ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ. നമുക്കിപ്പോൾ അത്രയും വലിയ റിസർച്ചിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകണ്ട, നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഞാനൊരുപാട് വലിയ ആളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് വലിയ അനുഭവങ്ങളുള്ള ആളോ ഒന്നുമല്ല, എങ്കിലും എൻ്റെ ചെറിയ ചെറിയ ചില അനുഭവങ്ങൾ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടും എന്ന് തോന്നിയതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. നമ്മുടെയൊക്കെ മനസ്സ്, ചില ആളുകളുണ്ടാകും അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ അടുത്ത് പോയി നിൽക്കാൻ തോന്നും. ചില എല്ലാവരും അവരുടെ ചുറ്റും പറ്റിയിട്ട് ആളുകൾ നിൽക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്, അവരുടെ മനസ്സ് എല്ലാവരെയും ആകർഷിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് തിയറിയും ഫിലോസഫിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അയാൾക്ക് മനസ്സമാധാനം വേണം, സന്തോഷം വേണം, സ്നേഹമുള്ള മനസ്സായിരിക്കണം. ഇതൊക്കെ എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു മനസ്സിന് വേണ്ട ചില കാര്യങ്ങളാണ് മനസ്സമാധാനം, മനസ്സമാധാനം എന്നാണ് നമ്മൾ പറയാറ്, മനസ്സിന് വേണ്ട സമാധാനം. അതുപോലെ സന്തോഷം, ഈ മനസ്സമാധാനം ഉണ്ടായാൽ സന്തോഷം ഉണ്ടാവും, സന്തോഷം ഉണ്ടായാലും മനസ്സമാധാനം ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സ് സ്നേഹം കൊണ്ട് നിറയും. അപ്പോൾ നമ്മൾ ഒരു സ്നേഹമുള്ള ഒരാളായിട്ട് മാറും. നമുക്ക് പലപ്പോഴും ഇതൊക്കെ സാധിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് സമാധാനവും സന്തോഷമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ചെറിയ നമ്മുടെ ലൈഫിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ പറയാറുണ്ട് നല്ല ക്ഷമ വേണം, ശരിയാണ്, വളരെ വലിയൊരു ക്ഷമയുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ക്ഷമ വേണം, അതുപോലെ തന്നെയുള്ള കുറേ ക്വാളിറ്റീസ് നമ്മൾ പറയാറുണ്ട്. വിശ്വാസം വേണം, നമുക്കൊരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടായാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ പ്രതീക്ഷ, അതൊക്കെ നമ്മൾ പറയാറുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നൊക്കെ കണ്ടുപിടിച്ച ചില കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ കൂടി പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഞാനൊക്കെ വളരെ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ടെൻഷൻ അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെടുന്ന സമയത്ത് ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരിക്കൽ എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവമാണ്, വളരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മുമ്പിൽ അധികം ഓപ്ഷനുകളൊന്നും ഇല്ല, ആകെ ഒരുമാതിരി ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ വേഗം പോയിട്ട് അങ്ങ് കുളിച്ചു, ഒന്ന് കുളിച്ച് ഫ്രഷായി. ഇങ്ങനെ കുളിച്ച് ഫ്രഷാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെയധികം സന്തോഷമുള്ള മനസ്സായിട്ട് മാറും, വളരെ സമാധാനം കിട്ടും. ഇപ്പോൾ എല്ലാവരുടെ മനസ്സും വ്യത്യസ്തമാണ്, പലർക്കും പല മനസ്സാണുള്ളത്, അതൊക്കെ ശരിയാണ്. എങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെട്ടേക്കാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എല്ലാ സമയത്തും ഇത് പറ്റിക്കൊള്ളുന്നില്ല, ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ്. അപ്പോൾ ഇത് ഒരു ചില സിറ്റുവേഷനിൽ ഇത് വിജയിക്കാറുണ്ട്. നമ്മളൊന്ന് കുളിച്ച് ശുദ്ധമായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് സമാധാനമുള്ളതായിട്ട് മാറും. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, അങ്ങനെ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ അടുത്തൊരു പഠനം നടന്നിട്ടുണ്ടായിരുന്നു. ആ പഠനത്തിലുള്ള ഒരു കാര്യമാണ് ഈ പാത്രം കഴുകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പാത്രം കഴുകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ അകറ്റാം, ടെൻഷൻ അകറ്റണമെങ്കിൽ പാത്രം കഴുകിയാൽ മതി എന്നുള്ളൊരു പഠനം ഈ അടുത്ത കാലത്ത് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ജീവിതമായിട്ട് അതിനെ ടച്ച് ചെയ്ത് നോക്കിയപ്പം ശരിയാണ്. കാരണം ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ, എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെ ചിലപ്പോൾ അലക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അലക്കി കഴിയുമ്പോൾ എനിക്ക് വളരെയധികം ഒരു സന്തോഷം, ഒരു സമാധാനമാണ്. നമ്മൾ അലക്കി വെക്കുന്ന അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില അവസരങ്ങൾ, നമ്മുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് വളരെ സന്തോഷം, സമാധാനമുള്ളതായിട്ട് മാറുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ചില കാര്യങ്ങളാണ്, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു പക്ഷേ വിജയിച്ചേക്കാം, ഒരു പക്ഷേ നമ്മുടെ മനസ്സ് സമാധാനമായിട്ട് ഇരുന്നേക്കാം. ഒരുപാട് വലിയ കാര്യമൊന്നുമില്ല, ഒരുപാട് കൗൺസിലിങ്ങിനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഇത്തരത്തിലുള്ള നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് സമാധാനം ഉണ്ടാവും. അതുപോലെയുള്ള മറ്റൊരു വിഷയമാണ്, നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ബൈക്കോ അല്ലെങ്കിൽ കാറൊക്കെ ഓടിക്കുന്ന സമയത്ത് വളരെ പതുക്കെ സ്പീഡ് കുറച്ച് ഓടിക്കുക. നമ്മൾ വളരെ ടെൻഷനുള്ള സമയത്ത് വളരെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ് എന്ന് മാത്രമല്ല, നമ്മുടെ മാനസികമായിട്ട് നമുക്ക് വലിയൊരു പ്രയാസം ഉണ്ടാക്കും. നമ്മൾ വളരെ സാവധാനം സ്പീഡ് കുറച്ചുകൊണ്ട് ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു എന്തോ ഒരു മനസ്സമാധാനം എവിടെ നിന്നൊക്കെയോ വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയുള്ള ഒരു മറ്റൊരു വിഷയമാണ്, നമ്മൾ ചില സമയത്ത് നമ്മളൊക്കെ ഉറക്ക ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഉറക്കം കിട്ടുമെന്നില്ല ചിലപ്പം, പക്ഷേ ചില സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഒന്ന് ഉറങ്ങി നോക്കുക. ഉറങ്ങി നോക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഉറങ്ങി എണീക്കുന്ന സമയത്ത് വളരെയധികം റിലാക്സേഷനാണ്.
അപ്പോൾ ഒന്ന് ഉറങ്ങി നോക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഉറങ്ങി നോക്കുക എന്ന് പറയുന്നത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി വേറൊരു വിഷയമാണ് നമ്മൾ യാത്ര ചെയ്യുക, ഒരുപാട് യാത്ര ചെയ്യാം. ഒരുപാടൊന്നും യാത്ര ചെയ്യേണ്ട, ഒരുപാട് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലേക്കോ നാഷണൽ ലെവലിലേക്കോ ഒന്നും പോകണ്ട. നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നേരെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലേക്കോ KSRTC സ്റ്റാൻഡിലേക്ക് പോവുക. എന്നിട്ട് അവിടെ ഏത് ബസ്സാണോ നിങ്ങളുടെ ബോർഡ് കാണുന്നത്, ചിലപ്പോൾ മൂന്നാറായിരിക്കും, ചിലപ്പോൾ വയനാടായിരിക്കും, ചിലപ്പോൾ പാലക്കാടായിരിക്കും, ചിലപ്പോൾ ബാംഗ്ലൂർ ആയിരിക്കും, എവിടെയാണോ ബസ് ഉള്ളത്, നിങ്ങൾക്ക് എവിടെയാണോ തോന്നുന്നത്, ആ ബസ്സിൽ കയറി അങ്ങ് യാത്ര ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും, ഒരുപാട് നമ്മുടെ മനസ്സ് മാറും, നമ്മൾ ആ വേറൊരു ലെവലിലേക്ക് മാറും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാകും, ഒരുപാട് ആളുകളെ പരിചയപ്പെടാനുണ്ടാകും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ മാറും. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചു. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് വളരെ സന്തോഷം ആഗ്രഹിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന, സ്നേഹം ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്നാൽ പലപ്പോഴും പലരിലും ഇതിൻ്റെ തോത്, അളവ് എന്ന് പറയുന്നത് വ്യത്യസ്ത തലത്തിലാണ്. അതുകൊണ്ട് തന്നെ മനസ്സമാധാനം, സന്തോഷം, സമാധാനമൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ്. നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്താണ് ചെയ്യുന്നത്, ആ രാജ്യത്തുള്ള പ്രജകളുടെയും ആ രാജ്യത്തിൻ്റെയും വികസനത്തിനും ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനും പ്രജകൾക്കും വേണ്ടിയായിരിക്കണം. ഇതേപോലെ മനസ്സ് നമ്മുടെ ഭരണാധികാരിയാണ്. നമ്മുടെ ഉന്നമനത്തിനും നമ്മുടെ വികസനത്തിനും വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ മനസ്സ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സിന് അതിന് സാധ്യമല്ല എന്നുണ്ടെങ്കിലോ, എന്നാൽ അത് മോശം ഭരണാധികാരിയാണ്. അപ്പോൾ ആ ഭരണാധികാരിയെ നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാം. നമുക്കറിയാം, ഒരുപാട് നമ്മൾ വളർന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ സ്വാധീനിക്കാറുണ്ട്. നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട്, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, ശരിയാണ്, അതും ഈ ഭരണാധികാരിയുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കുക. ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ഒരുപാട് ആളുകളുണ്ടാകും, ഒരുപാട് ഉപജാപക സംഘം ഉണ്ടാകും. അപ്പോൾ അവരുടെ ഉപദേശവും അവരുടെ കാര്യങ്ങളും ഭരണാധികാരിയുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചേക്കാം. പക്ഷേ ആ ഭരണാധികാരി നല്ലൊരു ഭരണാധികാരിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ ആളുകൾ, ചുറ്റുമുള്ള ആളുകൾ പറയുന്നതെല്ലാം അപ്പടി വിഴുങ്ങാതെ അവർ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി അതിന് അതിലൊരു കാര്യമില്ല എന്നുണ്ടെങ്കിലോ അത് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുക. അതേപോലെ നമ്മുടെ മനസ്സിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള പവറുണ്ട്. മനസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ്. നമ്മൾ വിചാരിക്കും നമ്മളാണ് തീരുമാനിക്കേണ്ടത്, നമ്മുടെ മനസ്സാണ്. എന്തൊക്കെ സംഭവിച്ചാലും, വാട്ട് എവർ ഹാപ്പൻസ്, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനിതൊക്കെ പറയുന്നത് പോലും എൻ്റെ ജീവിതത്തിലും ഇത് ഒരുപാട് സംഭവങ്ങൾ, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരും ഇതിൽ നിന്ന് മുക്തരൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഞാനൊന്നുകൂടെ ഒന്ന് ഈ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാത്രം കഴുകിക്കഴിഞ്ഞാന്ന് പറയും അല്ലേ. അപ്പോൾ പാത്രം കഴുകിയില്ലെങ്കിൽ അലക്കുക, അല്ലെങ്കിൽ ടോയ്ലറ്റ് കഴുകിയേ വൃത്തിയാക്കുകയൊക്കെ ചെയ്താലും നമുക്ക് വളരെയധികം സന്തോഷം കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഉറക്കം. നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സമാധാന സന്തോഷം കിട്ടും. ഈ ടെൻഷൻ വരുന്ന സമയത്തൊന്ന് ഉറങ്ങുക. മറ്റൊരു വിഷയമാണ് ഉറക്കമില്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളൊരു മറ്റൊരു വിഷയമാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് അറിവും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വിവരങ്ങളും ഒരുപാട് മനസ്സ് തന്നെ മാറിപ്പോകും. നമ്മൾ വേറൊരു ലെവലിലേക്ക് മാറും, ഒരുപാട് ആളുകളെ പരിചയപ്പെടാം. മറ്റൊന്ന് കുളിയാണ്. നമുക്ക് വളരെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവാനായിട്ട് നമ്മളൊന്ന് കുളിക്കുക. കുളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആശ്വാസം നമുക്ക് കിട്ടും. മറ്റൊരു വിഷയമാണ്, നമ്മൾ വണ്ടി വാഹനമൊക്കെ ഓടിക്കുകയാണെങ്കിൽ, കാറോ ബൈക്കൊക്കെ ഓടിക്കുകയാണെങ്കിൽ, നമ്മളൊന്ന് സ്പീഡ് കുറച്ചിട്ടൊന്ന് ഓടിച്ചു നോക്കുക. വളരെ സ്പീഡൊന്ന് കുറച്ചിട്ട് സാവധാനത്തിലൊന്ന് ഓടിച്ചൊന്ന് ഒന്ന് റിലാക്സ് ചെയ്തൊന്ന്, അതുപോലത്തെ റോഡാണെങ്കിൽ വളരെ നല്ലത്, ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം സമാധാനം കിട്ടും. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. എന്നാൽ ആ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യം ചെയ്താൽ നമ്മുടെ മനസ്സ് വളരെയധികം സന്തോഷമാകുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ചെറിയ അനുഭവമാണ്. ഒരുപാട് എങ്കിലും ഒരുപാട് ടെൻഷനും കാര്യങ്ങളുണ്ടാകും, ഒരുപാട് വിഷയങ്ങളുണ്ടാകും, പല ആളുകൾക്കും പല രീതിയിലാണ്, പല മനുഷ്യർക്കും പല പ്രശ്നങ്ങളാണ്. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെപ്പോലെ പ്രശ്നങ്ങളുള്ള, നമ്മുടെ അതേ പ്രശ്നങ്ങൾ, അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുള്ള ധാരാളം ആൾക്കാർ നമുക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരും നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ മാത്രമല്ല, അവർക്കും പല ആളുകൾക്കും ഇതേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതിനേക്കാളേറെ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട്, പരസ്പരം സന്തോഷം പങ്കിട്ടുകൊണ്ട്, പരസ്പരം സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സുന്ദര ലോകം കെട്ടിപ്പടുക്കാം. ഇത് ചെറിയ എൻ്റെ ചെറിയ അനുഭവക്കുറിപ്പുകളാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.